بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الخلق سيد المرسلين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد ഏറെ ആദരവ് നിറഞ്ഞ പയ്യന്നൂർ നിയോജക മണ്ഡലം കെ എം സി സിയുടെ ആദരണീയനായ അധ്യക്ഷൻ അഷ്റഫ് സാഹിബ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ സമുദായത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി പടപൊരുതി ഹരിത പതാകയുമായി മുന്നോട്ട് വന്ന നമ്മുടെ ആദരണീയനായ അമരക്കാരൻ ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ വേർപാടിനെ തുടർന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇനി ആര് എന്ന ഒരു ചിന്തയിൽ നിന്നും, അന്നത്തെ ഇന്ത്യയിലെ മുസൽമാന്മാർ ഒരു വേള സ്തംഭിച്ചു നിന്ന സമയത്താണ് മഹാനായ ഖൈദുൽ ഖൗം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന വലിയ മനുഷ്യൻ ആ മഹാദൗത്യം ഏറ്റെടുക്കുന്നത്. സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്നു, സംസ്ഥാന മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായിരുന്നു. ഒരിക്കൽ മഹാനായ ബാഫക്കി തങ്ങൾ ഇതുപോലൊരു പ്രവർത്തക യോഗത്തിൽ വെച്ച് പ്രവർത്തകരോടായി ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാണ് മുസ്ലിം ലീഗ് ആയതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. നിഷ്കളങ്കരായ ആ പ്രവർത്തകരൊക്കെ ഒന്നും പറയാതെയിരുന്നു. വീണ്ടും ചോദിച്ചു, ഒടുവിൽ ബാഫക്കി തങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് സ്വിറാത്തു പാലം കടക്കാൻ ഈ മുസ്ലിം ലീഗ് സഹായകമാകും. ഒരുപക്ഷെ ഇന്ന് കേൾക്കുമ്പോൾ നമ്മളെ പരിഹസിക്കാൻ ആൾ വരും, പക്ഷെ ബാഫക്കി തങ്ങളത് പറഞ്ഞു. ബാഫക്കി തങ്ങൾ അന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ആ ബാഫക്കി തങ്ങളിൽ അവിടെ ഇരിക്കുന്ന നിഷ്കളങ്കരായ ജനങ്ങൾക്ക് മുഴുവൻ ആ ബാഫക്കി തങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. ബാഫക്കി തങ്ങൾ എന്തിനാണോ മുസ്ലിം ലീഗ് ആയത്, അതിന് തന്നെയാണ് ഞങ്ങളും മുസ്ലിം ലീഗ് ആയത് എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു അവിടെ കൂടിയിരുന്ന ആളുകൾ. ആരായിരുന്നു ബാഫക്കി തങ്ങൾ? നമുക്കറിയാം, യമനിൽ നിന്ന് കടന്നു വന്ന, കച്ചവടം തൊഴിലാക്കി ഉപജീവനം നടത്തിയ ഒരു പരമ്പരയാണ് ബാഫക്കി തങ്ങളുടേത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. സെയ്ദ് അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങളാണ് മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പിതാവ്. ബാഫക്കി തങ്ങളുടെ പിതാവിനും കച്ചവടം തന്നെയായിരുന്നു ഉപജീവന മാർഗം. കച്ചവടത്തിൽ സത്യസന്ധമായും സുതാര്യവുമായുള്ള ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ തന്നെ അന്ന് കൊയിലാണ്ടിയിലെ ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തോട് വളരെ മതിപ്പായിരുന്നു. ഒരു സംഭവം കൂടി ഉണ്ടായപ്പോഴാണ് ആ ജനങ്ങളൊക്കെ ആ കുടുംബത്തോട് അടുക്കുന്നത്. അക്കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ഒരുപക്ഷെ അറിയാം, ഒരു മുതലാളി ഒരു കച്ചവടം നടത്തുന്നു, ആ കച്ചവടത്തിലേക്ക് ആവശ്യമായ ചില ആളുകളൊക്കെ ഷെയർ കൊടുക്കുന്നു, ആ കച്ചവടം നടക്കുന്നു, വിജയിക്കുന്നു, കച്ചവടത്തിന്റെ ലാഭം എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. നഷ്ടമായി കഴിഞ്ഞാൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് അതിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അവർക്ക് ആ പണം അവിടെ കൊടുത്തവർക്ക് കിട്ടുക. പക്ഷേ പലപ്പോഴും വിജയം മാത്രമായിരുന്നു, കച്ചവടം വിജയിക്കുകയായിരുന്നു, ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വേള ഒരു കച്ചവടം നഷ്ടം സംഭവിക്കുന്നു. നഷ്ടം സംഭവിച്ചപ്പോൾ പലരും പ്രതീക്ഷിക്കാത്ത ഒരു നഷ്ടമായതുകൊണ്ട് തന്നെ വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുമെന്ന് കറഞ്ഞ് കണ്ടപ്പോൾ ഈ ആളുകളൊക്കെ സെയ്ദ് അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് പകുതി, ഞങ്ങൾ അടച്ച പൈസയുടെ പകുതിയെങ്കിലും നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ കഷ്ടപ്പാടിലാണെന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങൾ അവരോട് പറഞ്ഞു, ഏതാ കുറച്ച് താമസം, കുറച്ച് സമയം എനിക്ക് തരണം, നിങ്ങൾ എനിക്ക് തന്ന മുഴുവൻ പൈസയും നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അക്കാലത്ത് ഒരാളും ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത്. ആ കാര്യത്തോടുകൂടി ആ ജനങ്ങൾക്കൊക്കെ, ആ കുടുംബത്തോടും, ആ കച്ചവടക്കാരോടും, ആ സെയ്ദ് അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങളോടുമൊക്കെ അടങ്ങാത്ത സ്നേഹവും അതോടൊപ്പം ആദരവും വരികയും അതിനുശേഷം ആ ഒരു സമൂഹം തന്നെ ആ ബാഫക്കി കുടുംബത്തോട് അടുക്കുകയും ചെയ്തു. ബാഫക്കി തങ്ങൾ, സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു പക്ഷേ തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, സെയ്ദ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഒരു ചിത്രമുണ്ട്. എന്നാൽ ബാഫക്കി തങ്ങളുടെ ചിത്രം അങ്ങനെ ആയിരുന്നില്ല. ബാഫക്കി തങ്ങൾ ഒരു കച്ചവടക്കാരനായിരുന്നു. മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് 2 വർഷം ഒരു ദർസിലോദ്യ ആ ഒരു പരിചയം മാത്രമാണ് മതരംഗത്തുള്ളത്. ഭൗതിക രംഗത്താവട്ടെ അത്ര പോലുമില്ല. അങ്ങനെയുള്ള സെയ്ദ് അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങൾ 1 രൂപ ശമ്പളത്തിന് തൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ കടയിൽ ജോലിക്ക് നിന്നുകൊണ്ടാണ് കച്ചവട രംഗത്തേക്ക് വരുന്നത്. അവിടെ നിന്നാണ് പടിപടിയായി കടന്ന് അന്നത്തെ, പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ മലബാറിലെ അരിക്കച്ചവടക്കാരനായി മാറുന്നത് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നുവരവ്, പൊതുരംഗത്തേക്കുള്ള കടന്നുവരവ്,
1937-ലാണ് ആദ്യമായി മലബാറിൽ ഇന്ത്യൻ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഒരു ജില്ലാ കമ്മിറ്റി വരുന്നത്. അതിനും ഒരു വർഷം മുമ്പേ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. പലപ്പോഴും നിങ്ങൾ കേട്ടതാണെങ്കിലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി പോഖർ സാഹിബ് മത്സരിച്ചു എന്ന് നമ്മൾ പറയേണ്ട, കാരണം മുസ്ലിം ലീഗിന്റെ പിറവി വരുന്നത് 37, ഇത് 36-ലാണ് സംഭവം നടക്കുന്നത്. 36-ൽ ആ ഒരു തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുസ്ലിം ലീഗോട് അനുഭാവമുള്ള, നേരത്തെ മുൻ പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാറി നിന്ന ഒരു കൂട്ടം മുസ്ലിം ലീഗിനോട് അനുഭാവമുള്ള ഒരു വിഭാഗം, അവരുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് മഹാനായ ബി പോക്കർ സാഹിബ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിന്റെ ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങൾ മത്സരിക്കുന്നത്. ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് ബാഫക്ക് തങ്ങളുടെ സഹോദരിയുടെ ഭർത്താവാണ്. ആ ഒരു ബന്ധം വെച്ച് തന്നെ ബാഫക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ അത്രയും ആറ്റക്കോയത്തങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആറ്റക്കോയത്തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആ തെരഞ്ഞെടുപ്പിൽ ആറ്റക്കോയത്തങ്ങൾ വിജയിച്ചു, പോക്കർ സാഹിബ് പരാജയപ്പെട്ടു. പോക്കർ സാഹിബിന്റെ പരാജയം ആ ജനങ്ങൾക്ക്, അവിടെ കൂടി ഇന്ന ആളുകൾക്കൊക്കെ അവരുടെ മനസ്സിൽ അതൊരു മ്ലാനത ഉണ്ടാക്കി. എന്നാൽ ഈ ഖാൻ ബഹദൂർ ആറ്റക്കോയത്തങ്ങളുടെ വിജയം അവർക്കാർക്കും ഒരു ആഘോഷിക്കാനേ സാധിക്കാത്ത ഈ സമുദായം അതിൽ ദുഃഖിച്ചു നിന്ന് ആ ഒരു ദുഃഖം ഉൾക്കൊണ്ടുകൊണ്ടതാണ് പിന്നീട് 37-ൽ മുസ്ലിം ലീഗ് വന്നു. അതിനുശേഷം 38-ലാണ് മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. മതരംഗത്തുള്ള മുസ്ലിം ബാഫക്ക് തങ്ങളുടെ ഇടപെടൽ നമുക്കറിയാം. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റ് സെയ്ദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മരുമകനായിരുന്നു ബാഫക്ക് തങ്ങൾ. സമസ്തയുടെ ആരംഭകാലത്ത് തന്നെ ബാഫക്ക് തങ്ങൾ അതുമായി ബന്ധപ്പെട്ടെങ്കിലും സമസ്ത മുശാവർ അംഗമൊന്നുമായില്ല, സമസ്തയുടെ ട്രഷറുമായില്ല. പല ആളുകളും അത് തെറ്റിദ്ധരിച്ച് പറയാറുണ്ട്. സമസ്തകാല ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷറായിരുന്നു മഹാനായ ബാഫക്ക് തങ്ങൾ. അതിനൊരു കാരണമുണ്ടായത് ഈ മദ്രസ പ്രസ്ഥാനത്തിനൊക്കെ മുൻകൈ എടുത്തത് ബാഫക്ക് തങ്ങളായിരുന്നു. 1949-ൽ സമസ്തയുടെ ഒരു മുശാവറയോഗം ഇൽമിന്റെ ബഹറായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് മഹാപണ്ഡിതനായിരുന്നു, അദ്ദേഹമാണ് പ്രസിഡന്റ്. അദ്ദേഹം പ്രസിഡന്റ് പറവൺ ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സമസ്തയുടെ ആ ഒരു മുശാവറ യോഗത്തിൽ അധ്യക്ഷ വഹിക്കാൻ മുശാവർ അംഗം പോലുമല്ലാത്ത ബാഫക്കിത്തങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ബാഫക്കിത്തങ്ങൾ വലിയ ധനികനാണ്, അതുകൊണ്ടൊന്നല്ല, കാരണം വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് എന്ന് പറഞ്ഞ വളരെ വലിയ ധനികനാണ്, അദ്ദേഹത്തിന് പണത്തിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ ബാഫക്കിത്തങ്ങളുടെ ആ വ്യക്തിത്വം അത് അക്കാലം മുതൽ തന്നെ ജനങ്ങൾക്കൊക്കെ സ്വീകാര്യമായിരുന്നു. അങ്ങനെ 1949-ൽ അത് നടന്നതിന് ശേഷം മദ്രസ പ്രസ്ഥാനം വരുന്നത്, അതിൻ്റെയൊക്കെ നേതൃത്വം നൽകിയത് മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളായിരുന്നു. ബാഫക്ക് തങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം നമസ്കാരം, നേരത്തെ പരാമർശിച്ചതുപോലെ നമസ്കാരം, 5 വക്ത് നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നിറയും. എം അലിക്കുഞ്ഞി സാഹിബിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ചന്ദ്രികയുടെ റിപ്പോർട്ടറായിരുന്നു. മാത്രമല്ല അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ ബാഫക്ക് തങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ എഴുതിയാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരിക്കൽ രാത്രി ഇവരൊക്കെ ഒരു പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് നെറ്റി ഉണർന്നു അലിക്കുഞ്ഞി സാഹിബ്. അപ്പോൾ ബാഫക്ക് തങ്ങൾ അവിടെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ സുബീന്റെ സമയം എന്ന നിലയിൽ ചാടി എഴുന്നേറ്റ് ഉതുവെടുത്തപ്പോൾ അലിക്കുഞ്ഞി സാഹിബിനോട് പറഞ്ഞു, സമയമായിട്ടില്ല, നിങ്ങൾ അല്പം കൂടി ഉറങ്ങിക്കുക, കാരണം തഹജ്ജു നിസ്കരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ഭക്ത നിസ്കാരങ്ങളും വളരെ കൃത്യമായും സുന്നത്ത് നിസ്കാരവും ഫർളും ഒക്കെ നിർവഹിച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രമേയം എന്താണോ പറഞ്ഞത് ആ പ്രമേയത്തിൽ പറഞ്ഞതിൻ്റെ അപ്പുറം ഇൽമ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇൽമ് കുറവാണെങ്കിലും തൻ്റെ വ്യക്തിപരമായി അള്ളാഹുവിനോടുള്ള അടുപ്പം അത് തന്നെയായിരുന്നു ബാഫക്ക് തങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ബാഫക്കി തങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് 38-ലാണ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കന്മാരോടൊപ്പം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ കാലത്ത് മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു. പിന്നീട് മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ ആ മുസ്ലിം ലീഗിന്റെ ആദ്യം വൈസ് പ്രസിഡന്റായ ബാഫക്കി തങ്ങൾ, പിന്നീട് സത്താർ സേർ സാഹിബ് പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ അതിന്റെ പ്രസിഡന്റ് പദവി മഹാനായ ബാഫക്കി തങ്ങൾ ഏറ്റെടുത്തു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക ആരായിരുന്നു ബാഫക്കി തങ്ങളെ പ്രസിഡന്റ് പദവിയിലേക്ക് നിർദ്ദേശം നൽകിയത് എന്താണ്. അക്കാലത്തെ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന കെ മൗലവി സാഹിബായിരുന്നു ബാഫക്കി തങ്ങളെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കാരണം അവർക്ക് അറിയാമായിരുന്നു ബാഫക്കി തങ്ങൾ എന്ന ജനകീയനായ ഒരു നേതാവ് കൂടി വന്നാൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ജനകീയമാവുകയുള്ളൂ. അതുവരെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ സീദി സാഹിബ് അടക്കമുള്ള, ഉപ്പി സാഹിബും പോക്കർ സാഹിബ് അടക്കമുള്ള ഒരു വിഭാഗം, അവരൊക്കെ സമൂഹത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്ന ആളുകളുണ്ട്, അത് വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു, വിദ്യാസമ്പന്നരായിരുന്നു, വലിയ വലിയ ആളുകളായിരുന്നു, പൗരപ്രമുഖന്മാരായിരുന്നു. അവരോടൊപ്പം ബാഫക്കി തങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ
അവരുദ്ദേശിച്ചതുപോലെ ഈ സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പാർട്ടി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം അവരിലുണ്ടായിരുന്നു. ബാഫഖി തങ്ങളുടെ രാഷ്ട്രീയ രംഗത്തുള്ള ഇടപെടൽ അത് വളരെ വലുത്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കണം. 57 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗിന് വേണ്ടി പടപൊരുതുന്ന നേതാവായിരുന്നു, നേതൃത്വം നൽകുന്ന നേതാവായിരുന്നു മഹാനായ ബാഫഖി തങ്ങൾ. ആദ്യ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ബാഫഖി തങ്ങൾ. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിരുത്തരവാദപരമായ ചില സമീപനങ്ങൾ മൂലമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി മാറി CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യമായി ഭരണത്തിലിരുന്നത്. അതിനുശേഷം 1967 മുസ്ലിം ലീഗിന് ആദ്യമായി മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. ആ മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ബാഫഖി തങ്ങളുടെ ഇടപെടലുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ബാഫഖി തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രജ്ഞത അത് വളരെ വലുതാണ്. കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതേറ്റവും പ്രധാനപ്പെട്ടത് അന്ന് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനോട് തൊട്ടുകൂടായ്മ കാണിച്ചുകൊണ്ട് 60 നമുക്ക് ലഭിക്കുമായിരുന്ന മന്ത്രിസ്ഥാനത്തിന് നമ്മെ അവഗണിച്ചുകൊണ്ട് മാറി നിന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് പാർട്ടിയോടുള്ള അടങ്ങാത്തൊരു എതിർപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല, മുസ്ലിം സമുദായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണമെന്നെങ്കിൽ ഭരണത്തിൽ നമുക്ക് പങ്കാളിത്തം ഉണ്ടാവണം. ആ പങ്കാളിത്തം നേടിയെടുക്കണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോടുകൂടി തന്നെ ഭരിക്കണമെന്നൊരു ചിന്ത ബാഫഖി തങ്ങൾ വളരെ ദാർശനികമായ ചിന്തയായിരുന്നു ആ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ബാഫഖി തങ്ങളുടെ കൂടി ഇടപെടൽ മൂലം 1967 മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം ലഭിക്കുന്നു. 1970 കേരളത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവത്തിലൂടെയാണ് ബാഫഖി തങ്ങൾ ഏവരുടെയും ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്നത്. 1967 IMS മന്ത്രിസഭ, 69 അവസാനിക്കുകയും 69 അവസാനം 70 ആദ്യത്തിൽ പുതിയ മന്ത്രിസഭ ഇനി എന്ത് എന്ന നിലയിൽ കേരളത്തിൽ ആകെ ചർച്ചാ വിഷയമായി. എല്ലാ കണ്ണുകളും മഹാനായ ബാഫഖി തങ്ങളുടെ അടുത്തേക്കായിരുന്നു. അവിടെയാണ് ചേലാട്ടച്യുത മേനോൻ എന്ന CPI നേതാവ്, രാജ്യസഭാ അംഗമായിരുന്ന അദ്ദേഹം, അന്ന് ഒറ്റപ്പാലത്ത് അദ്ദേഹം തീവണ്ടി ഇറങ്ങിയപ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കാനാണോ വന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാഫഖി തങ്ങൾ വിളിച്ചു വന്നതാണ്, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോളൂ കാര്യങ്ങളൊക്കെ എന്ന്. മഹാനായ ബാഫഖി തങ്ങളോട് പത്രക്കാർ ചോദിച്ചു, എന്തായിരിക്കും അടുത്ത സ്ഥിതി? ബാഫഖി തങ്ങൾ പറഞ്ഞു, ഞാൻ 2.5 സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഒരു വെള്ളിയാഴ്ചയായിരുന്നു, MLകുഞ്ഞി സാഹിബ് എഴുതുന്നുണ്ട്, വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പോകുമ്പോൾ അലിക്കുഞ്ഞി സാഹിബിനെ മറ്റു പത്രപ്രവർത്തകരൊക്കെ അല്പം പരിഹാസ രൂപേണ പറഞ്ഞു, എന്താണ് തങ്ങൾ നിസ്കരിച്ചിട്ട് പറയാൻ പോകുന്നത്? തങ്ങൾ നിസ്കരിച്ചതിന് ശേഷം പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഏറ്റവും നല്ല ഒരു മന്ത്രിസഭ ഇവിടെ ഉണ്ടാകുന്നു. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നല്ല മന്ത്രിസഭകളിൽ പ്രഥമ സ്ഥാനത്തുള്ളത് ഇന്നും CE അച്യുതമേനോന്റെ മന്ത്രിസഭയാണ്. 5 വർഷമല്ല, അതിൽ കൂടുതൽ തുടർച്ചയായി 7-8 വർഷം ഭരിച്ചത് ആ ഒരു മന്ത്രിസഭ മാത്രമാണ് കേരള ചരിത്രത്തിൽ. മഹാനായ ബാഫഖി തങ്ങളായിരുന്നു അതിന്റെ ശില്പി. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ബാഫഖി തങ്ങൾക്ക് സാധിക്കുമായിരുന്നു. നിസ്കാരത്തിൽ ബാഫഖി തങ്ങളുടെ ആ ശ്രദ്ധ, ബാഫഖി തങ്ങൾ എവിടെ പോകുമ്പോഴും കയ്യിൽ ഒതുവെടുക്കാനുള്ള പാത്രവും അതോടൊപ്പം തന്നെ മുസല്ലയും കൊണ്ടു പോകുമായിരുന്നു. ഒരിക്കലും നിസ്കാരം യാത്ര പുറപ്പെടുമ്പോൾ, തൃശ്ശൂരോ മറ്റോ യാത്ര പുറപ്പെടുമ്പോൾ എവിടെയും നിസ്കരിക്കാൻ സ്ഥലം കിട്ടില്ല. അപ്പൊ കുറച്ച് ആൾക്ക് ഉള്ള ഒരു സ്ഥലം കണ്ടു, ഏതായാലും അവിടെ പോകാം എന്ന് കരുതി പോകുമ്പോൾ അവിടെ കഥകളി നടക്കുന്ന റിഹേഴ്സൽ നടക്കുന്ന സ്ഥലമായിരുന്നു. കഥകളി ആചാര്യനായിരുന്ന കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ അത്ഭുതപ്പെട്ട് ബാഫഖി തങ്ങൾ, അവർക്കറിയാം ബാഫഖി തങ്ങൾ പറഞ്ഞ് നിസ്കരിക്കാനുള്ള സൗകര്യം, അവരങ്ങനെ ആ സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ബാഫഖി തങ്ങളുടെ കാറിൽ നിന്ന് ചായയും പലഹാരവും കൊണ്ടുവന്ന് അതും കഴിച്ച് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അത്രമാത്രം കർശനമായി ബോംബെയിൽ സംസ്ഥാന അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് ബോംബെയിൽ ഒരു സ്വീകരണം. സ്വീകരണം അങ്ങനെ പോയപ്പോൾ ബാങ്ക് കൊടുത്തു, സ്വീകരണം അങ്ങനെ പോവുകയാണ്, സ്വീകരണം കൊടുക്കേണ്ട വ്യക്തിനെ കാണുന്നില്ല. നോക്കുമ്പോൾ അദ്ദേഹം പള്ളിയിൽ ബാങ്ക് ആയപ്പം പള്ളിയിലേക്ക് പോയി. നേരത്തെ പറഞ്ഞ ആ പ്രമേയം അനുസരിച്ച് ജീവിച്ച ഒരാളായിരുന്നു മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതോടൊപ്പം തന്നെ പത്രക്കാർക്ക് വളരെ ഇഷ്ടമായി. ഇന്ന് ഒരുപക്ഷെ ഹൈദരലി തങ്ങളോ മറ്റോ പത്രസമ്മേളനം നടത്തുന്നത് നമ്മൾ കാണാറില്ല, പക്ഷെ ബാഫഖി തങ്ങൾ അങ്ങനെയല്ല. ബാഫഖി തങ്ങൾ പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി തന്നെ കൃത്യമായി പറയും. ഒരാൾക്ക് പത്രക്കാരെ നമുക്കറിയാം, പത്രക്കാർ വളച്ചും തിരിച്ചൊക്കെ ചോദിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള യാതൊരു ഔന്നത്യവുമില്ലാത്ത ബാഫഖി തങ്ങൾ വെറും തൻ്റെ ദീർഘദർശി കൊണ്ട് ഈ പത്രക്കാരുടെ ചോദ്യം കൊടുത്ത് ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി പറഞ്ഞ ഒരാളായിരുന്നു. പത്രക്കാർക്കൊക്കെ വളരെ ഇഷ്ടവുമായിരുന്നു അതുകൊണ്ട് തന്നെ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ. വിദ്യാഭ്യാസ പ്രോത്സാഹനം ബാഫഖി തങ്ങളുടെ, നമുക്കറിയാം
പല കേരളത്തിൽ കാണുന്ന മത ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ബാഫക്കിത്തങ്ങൾ നടത്തിയ ഇടപെടലുകൾ അത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത തരത്തിൽ, അത്രമാത്രം ബാഫക്കിത്തങ്ങളുടെ കൈകടത്തൽ ഈ വിഷയങ്ങളിലൊക്കെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് പിന്നീട് മന്ത്രിയായതിനു ശേഷം നടത്തിയ ഓരോ പ്രവർത്തനങ്ങൾക്കും ബാഫക്കിത്തങ്ങൾ നൽകിയ പ്രചോദനം അത് വളരെ വലുതായിരുന്നു. കലാപങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാഫക്കിത്തങ്ങളുടെ ഇടപെടൽ, നമുക്കറിയാം പയ്യോളിയിൽ ഉണ്ടായ കലാപം, മുട്ടിപ്പാട്ട് എന്ന് പറഞ്ഞ് അതായത് പള്ളിയുടെ അടുത്ത് പോലും മുട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മളെ വെറുതെ പ്രകോപിപ്പിക്കാൻ വേണ്ടി തങ്ങൾ പറഞ്ഞു ഇവരെ വിളിച്ചിട്ട് മുട്ടിപ്പോ പള്ളിന് മുമ്പാകെ മുട്ടിപ്പോകുന്നത് ഇസ്ലാമിക ദൃഷ്ടിയെ തെറ്റൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു മാന്യമായ നിലയിൽ നിസ്കരിക്കുന്ന സമയത്ത് പോകുന്നത് ഒരു മാന്യതയാണോ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ ആ പ്രശ്നം അതോടെ പരിഹരിച്ചു പയ്യോളിയിലെ സംഭവം. അതോടൊപ്പം തന്നെ തലശ്ശേരി കലാപത്തിൽ, തലശ്ശേരി കലാപം കെട്ടടങ്ങിയപ്പോൾ അന്ന് പത്രക്കാർ എഴുതിയ ഒരു വാക്കുണ്ട്, ഈ കലാപം ഇവിടെ അവസാനിച്ചതിന് ആരോടെങ്കിലും നമ്മൾ നന്ദി പറയുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളോടാണെന്ന് അന്ന് പത്രക്കാർ എഴുതി. അത്രമാത്രം കേരളത്തിൽ നടന്ന വർഗീയ ലഹളകളിലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിനും ശാന്തിയും സമാധാനവും ഉണ്ടാക്കുന്നതിനും വേണ്ടി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളുടെ ഇടപെടൽ വളരെ വലുതായിരുന്നു. ബാഫക്കിത്തങ്ങളുടെ അവസാനം നമുക്കറിയാം 1972 ജനുവരി മാസം 19-ാം തീയതിയാണ് മരണപ്പെടുന്നത്. അതിനത്തോളം അവസാനത്തെ പത്രസമ്മേളനം നടക്കുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ കൈതമില്ലത്തിന്റെ ഒഴിവിലേക്ക് ലോക്സഭയിലേക്ക് അയക്കുന്ന ആ ഒരു പ്രഖ്യാപനമായിരുന്നു. കാരണം നമുക്കറിയാം അന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ബാഫക്കിത്തങ്ങൾ പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഒരു വിടവാങ്ങൽ പോലെ തന്നെ പത്രസമ്മേളനമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിൽ പിരിഞ്ഞ് ഏതാണ്ട് ജനുവരി 1-ാം തീയതിയാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജിന് പോകുമ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചു 40 ദിവസത്തെ ഗുളിക വാങ്ങാൻ വേണ്ടി, പക്ഷേ അദ്ദേഹത്തിന് 19 ദിവസത്തെ ഗുളിക മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ. തങ്ങളോട് പറഞ്ഞു 19 ദിവസത്തെ ഗുളി, തങ്ങൾ പറഞ്ഞു മതി അത്രയെന്ന് പറഞ്ഞു. പതിവായി അദ്ദേഹത്തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന സി കെ പി ചെറിയ മമ്മൂക്കേ സാഹിബ്, കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി സാഹിബ്, എം കെ സി അബു ഹാജി സാഹിബ് ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ചേർന്ന് ഹജ്ജിന് പോയി. ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞു. അതിനുശേഷം പെരുന്നാളിന്റെ സന്ദേശമായി ചന്ദ്രയിലേക്ക് തൻ്റെ അവസാനത്തെ ഒരു ലേഖനം അയച്ചു കൊടുക്കുന്നു. നമ്മളെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഏതാണ്ട് 1 ആഴ്ച മുമ്പേ, മരണപ്പെടുന്നതിന് 1 ആഴ്ച മുമ്പേ തന്നെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾക്ക് അല്പം പ്രയാസം അനുഭവപ്പെടുമ്പോൾ കൂടെയുള്ള കെ സാഹിബിനോടൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഒറ്റക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ മരണപ്പെടുന്നതിൻ്റെ 2 ദിവസം മുമ്പേ തീരെ നടക്കാൻ വയ്യാതെ ഈ രണ്ടാളുകൾ അപ്പുറിപ്പുറൊക്കെ പിടിച്ചുകൊണ്ടാണ് തവാഫിനൊക്കെ പോയത്. മാത്രമല്ല നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ വളരെ പ്രയാസപ്പെട്ടു. അന്ന് മരണപ്പെടുന്നതിൻ്റെ തലേന്ന് രാത്രി മഹാനായ ബാഫക്കിത്തങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടു. ലുഹുറും അസറും നിസ്കാരം അവിടെ വെച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ചു. ആളൊക്കെ വടികുത്തി പിടിച്ചും അതുപോലെ ഇരുവശത്ത് ആളുകളൊക്കെ നിർത്തിക്കൊണ്ടാണ് മഹാനായ തങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു വന്ന് മകരുമ നിസ്കാരം സ്വന്തം തന്നെ നിസ്കരിച്ചു. വീട്ടിൽ വെച്ച് തന്നെ റൂമിൽ വെച്ച് തന്നെ നിസ്കരിച്ചു. അതിനുശേഷം വേദന അല്പം കൂടി. ഡോക്ടർ വന്നു, ഗുളിക കൊടുത്തു. അദ്ദേഹം ഉറങ്ങി. രാത്രി 12:30 മണിക്ക് വീണ്ടും എഴുന്നേറ്റു. വീണ്ടും എഴുന്നേറ്റിട്ട് പറഞ്ഞു കെ സാഹിബിനെ വിളിച്ചു, പറഞ്ഞു കെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഡോക്ടറെ വിളിച്ചു. അന്നത്തെ ഇന്ത്യൻ പ്രതിനിധി ഡോക്ടർമാരുണ്ടായിരുന്നു, അവർ വന്നു, അവർ പരിശോധിച്ചു. അങ്ങനെ ബാഫക്കിത്തങ്ങൾ വീണ്ടും ഉറങ്ങി. അല്പം വൈകി 2:30 മണിക്ക് എഴുന്നേറ്റ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ അതിനു മുമ്പേ ഈശാ നിസ്കാരം നിർവഹിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം പോലും ആക്കാത്ത മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങളുടെ അവസാനത്തെ ഈശാ നിസ്കാരം അവിടുന്ന് നിർവഹിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു വേദന സഹിക്കാൻ പറ്റുന്നില്ല, എന്നൊന്ന് ചെരിച്ച് കടത്തണമെന്ന് പറഞ്ഞു. ഇവരൊക്കെ ചെരിച്ചു കയർത്ത് മഹാനായ ഇബ്രാഹിം സുലൈമാൻ സേർ സാഹിബും അവിടെ എത്തി. ഇവരൊക്കെ ചേർന്നോടെ ചെരിച്ച് കടത്തി കിബിലക്ക് നേരെ തന്നെ കടത്തി അല്ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞ് അവിടെ ഉറങ്ങുകയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ റൂഹ് അവിടെ നിന്ന് പിരിഞ്ഞു. അങ്ങനെ ഈ ലോകത്തോട് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ വിട പറഞ്ഞു. ആ ബാഫക്കിത്തങ്ങളുടെ ഖബറിടമുള്ളത് ജന്നത്തുൽ മുഅല്ലയിലാണ്. നമുക്കറിയാം മഹദി ഖദീജ ബീവി, നമ്മുടെ ഉമ്മയായ മഹദി ഖദീജ ബീവിയുടെ കാൽച്ചുവട്ടിലാണ്. നേരത്തെ മഹാനായ ബാഫക്കിത്തങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഈ മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടാനാണെന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഒരു ദൃഷ്ടാന്തമാണത്. കാരണം നമ്മുടെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമുൽ ഉമ്മഹാത്ത്, നമ്മുടെ ഉമ്മമാരുടെ കാലടിയിലാണ്
തന്നെയാണ് നമ്മുടെ സ്വർഗമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ ദൃഷ്ടാന്തമാണ്. ഉമ്മ ഖദീജ ബീവിയുടെ കാൽപ്പാടിലാണ് മഹാനായ ഖൈദുൽ ഖംസ് ഇബ്നു റഹ്മാൻ ബാഫക്ക് തങ്ങൾ ഉറങ്ങുന്നത്. തീർച്ചയായും ആ ബാഫക്ക് തങ്ങളുടെ പാതയിലൂടെ മുന്നോട്ട് പോയാൽ ആരെന്ത് പറഞ്ഞാലും, ആര് കളിയാക്കിയാലും, ആര് നമ്മെ പരിഹസിച്ചാലും നമ്മൾ സ്വർഗത്തിലെത്തുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.